my next guest. He is Atul Francis. Atul is quite famous in social media. Well, he is an RJ for Radio Insta, and also he is a self-taught musician. Well, hi Atul, welcome to Kapa Prime Time. Thank you so much for inviting me. Hi. All right, Atul, namukku endala Atulde oru performance kandittu baaki chat show. Yeah. അതിൽ ഇൻസ്റ്റ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ഒരു വലിയൊരു വൈബ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ജസ്റ്റ് ഗ്രാബ്ഡ് യു ആൻഡ് വോണ്ടഡ് ടു നോ മോർ അബൌട്ട് യുവർ വർക്കിംഗ് സ്റ്റൈൽ അതിൽ. യാ, സോ എക്സാക്ട്ലി എപ്പോഴായിരുന്നു അതിലെ ഈ ഒരു മ്യൂസിക്കിലേക്കുള്ള ഒരു 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 മാഡ്നസ് സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി വീട്ടില് മ്യൂസിക് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം പപ്പ ഒരു പ്രവാസിയാണ്, പ്രവാസി ആയിരുന്നു, ഇപ്പോ റിട്ടയർഡ് ആണ്. സോ ഒരുപാട് അബ്ബ പോലത്തെ മ്യൂസിക്കും പോപ്പ് സോങ്സും അതുപോലെ തന്നെ ഡിവോഷണൽ കാര്യങ്ങളൊക്കെ എപ്പോഴും സ്പീക്കറിൽ കേൾക്കാറുണ്ട്. അപ്പൊ അപ്പൊ തൊട്ട് ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് അറൌണ്ട് സെവൻത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ്. ആക്ച്വലി ചേട്ടന് ഡ്രംസ് പഠിക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു, ആൻഡ് ഹി ജസ്റ്റ് വെന്റ് ടു ലേൺ ഇറ്റ്. അപ്പോ ഡ്രംസ് വേണമെന്ന് പറഞ്ഞപ്പോ പപ്പ നല്ല എന്താ പറയാ എക്കണോമിക്കലി തിങ്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു ചെറിയൊരു കീബോർഡ് മേടിച്ചു കൊടുത്ത് പറഞ്ഞു, നീ ഇതിൽ ഡ്രംസ് പഠിച്ചോളൂ. അതെ അതെ, നീ പഠിച്ചു എന്ന് പറഞ്ഞു. രണ്ടു ദിവസം അതിൽ ആള് വായിച്ചു, എന്നെ ഒന്നും തൊടിയിപ്പിച്ചില്ല. ഞങ്ങൾ സിക്സ് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട്. ഞാനന്ന് സെവൻത് സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആള് ഇത് അവിടെ വെച്ചിട്ട് പോയി. പിന്നെ ദ റിയൽ ജേണി സ്റ്റാർട്ട്. അതിലിങ്ങനെ പതുക്കെ കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ചത് എങ്ങനെയൊക്കെയോ അത് ഇതിലേക്ക് എത്തി. അതാണ് ശരിക്കും പറഞ്ഞത്. ഒരാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സാധനം മറ്റൊരാൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? എക്സാക്ട്ലി അതന്നെ ഉണ്ടായിരിക്കുന്നത്. Hey, but great. So your basics, so I think you're self-learned. I mean, I'm a chat show, so I'm not sure if you're self-learned. You're self-learned. Yes, because I'm self-learned. I'm going to get a base class. Literally, there are four classes. That's why I'm going to Kochi. I'm going to get a base class. Jomon Sir. I'm going to get a job. I'm Alphonse Sir, director, music director. Alphonse Sir, brother. അപ്പൊ സാറിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ആ ഒരു ബേസും ആ ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടിയേക്കുന്നത്. മേ ബി അതായിരിക്കാം എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കുന്നത്. നൗ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതിൽ. ആൻഡ് യു ഹാവ് ജസ്റ്റ് യുനോ ആ ഓഡിയൻസിന്റെ വൈബും ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ആർ ലൈക്ക് ഇൻ ടു ദ മ്യൂസിക്. സോ ഒരു ക്രൗഡിനെ പുള്ളിയാന്നുള്ള ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, എന്നാൽ എല്ലാവർക്കും ഉള്ള ഒരു കഴിവല്ല. സോ അതിൽ ചെയ്തിട്ടുള്ള സ്റ്റേജ് പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ളിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്റ്റേജ് ഷോ ചെയ്താൽ? എക്സാക്ട്ലി, അത് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാൻ ഇത്രയും ടഫാണ്. കാരണം ഒരുപാട് മെയിൻലി കോളേജ് ഷോസിലാണ് കൂടുതലും ക്രൗഡ് പുള്ളിങ് വരാം. പക്ഷെ ഞാൻ എവിടെ പെർഫോം ചെയ്താലും മാക്സിമം നോക്കാറുണ്ട്. ഇപ്പൊ ഒരു വെഡിങ് ഷോസ് ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ലൈക്ക് അത് നമ്മൾ വരാ പെർഫോം ചെയ്യാൻ പോവാ, അത്രേ ഉള്ളൂ. പക്ഷെ കോളേജ് ഷോസിലാണ് ഏറ്റവും കൂടുതൽ ഒരു ക്രൗഡ് പുള്ളിങ്, ഒരു ഇന്ററാക്ഷൻ വരുന്നത് കോളേജ് ഷോസിലാണ്. ഇപ്പൊ മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ സെന്റ് ട്രീസസ് ഗേൾസ് കോളേജ്, അവിടെ ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നു. അറൌണ്ട് 3,500 സ്റ്റുഡൻസ്, എസ്പെഷ്യലി ഗേൾസ് ആയിരുന്നു. അപ്പൊ അന്ന് ഇവന്റില് ലൈക് സത്യം പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവര് ഇത്. ഞാൻ എന്റെ മനസ്സിൽ ഒരുപാട് സ്പാൻ ഓഫ് സെക്കൻഡ്സിൽ ഒരുപാട് ഒരുപാട് തോട്ട്സ് പോവാണ്, ഇനി എന്നെ കണ്ട് സർപ്രൈസ് ആവും എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഈ കർട്ടൻ തുറക്കുന്നു, പെട്ടെന്ന് ഞാൻ മ്യൂസിക് വായിക്കണം. സത്യം പറഞ്ഞ ഇവരെല്ലാരും കൂടി കണ്ടപ്പോ ഞാൻ പേടിച്ചു, അതെന്റെ ബിഗിനിങ് സ്റ്റേജ്. പക്ഷെ ഞാനത് എന്താ പറയാ എന്റെ വൺ ഓഫ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു സെന്റ് ട്രീസസിൽ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജേണിയുടെ ഇടയിൽ തന്നെ ഞാൻ പറയാം, വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മള് കാണുകയുണ്ടായിരുന്നു വിത്ത് യു ആൻഡ് ലക്ഷ്മി പെർഫോം ചെയ്യുന്നു, സിംഗ് ചെയ്യുന്നു, യു ഡിഡ് ദ മ്യൂസിക് വേർഷൻ. യെസ്, വാതിൽക്കൽ വെള്ളരിക്ക എന്നുള്ളൊരു പാട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആയി മാറിയിരിക്കുകയാണ്. അതിൽ നമ്മളൊരു കവർ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും ചെറിയൊരു പേടിയെങ്കിലും ഉണ്ടാവും, ബിക്കോസ് ഒറിജിനലിന്റെ ആ ഒരു ഒരു ഫ്രഷ്നെസ് നമ്മൾ കളയാനും പാടില്ല. അറ്റ് ദ സെയിം ടൈം യു ഹാവ് യുവർ ഓൺ ക്രിയേറ്റിവിറ്റി. സോ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യണം, ബിക്കോസ് ദാറ്റ് ഹസ് കം ഔട്ട് റിയലി വെൽ അതുല. അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ, ലക്ഷ്മി ആ സങ് റിയലി വെൽ ആസ് വെൽ. സോ ലക്ഷ്മീനെ പാട്ടുകാരിയായിട്ട് എല്ലാവരും അങ്ങനെ അറിഞ്ഞിട്ടില്ല. How did you find that Lakshmi sings and Lakshmi എങ്ങനെ ഇതിലേക്ക് പോയി? അതെ, ആക്ച്വലി നമ്മള് വേറൊരു പ്രോഗ്രാമിനായിട്ട് റെഡ് എഫ് എം ആയിട്ടാണ് ഞങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചേച്ചിനെ പരിചയപ്പെടുന്നത്. സോ അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് നല്ലൊരു സിംഗർ ആളിലുണ്ട്. കാരണം അതിനൊപ്പം പെർഫെക്ഷനിസ്റ്റ് ആണ്.
ഒരു കാര്യം, അതൊരു ചെറിയ മൈന്യൂട്ട് ആയിട്ടൊരു കാര്യം ആയിക്കോട്ടെ, അതിൽ എത്ര നീതി പുലർത്തി എത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിൽ ആള് നോക്കാറുണ്ട്. എനിക്കുണ്ടായിരുന്ന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിക്കണം മ്യൂസിക്, ആ ഒരു പെർട്ടിക്കുലർ സോങ് ആദ്യം ഞാൻ പഠിക്കണം. ആസ് എ സെൽഫ് ടോപ്പ് മ്യൂസീഷ്യൻ ഒരുപാട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ഞാനൊരു വൺ ഡേ നൈറ്റ് പ്രിപ്പറേഷനാണ് അത് നമ്മളത് ചെയ്തത്. സോ മാക്സിമം പോസിറ്റീവ് ആയിട്ട്, ഓൾറെഡി ഷീസ് എ ഗുഡ് സിംഗർ, നല്ലൊരു സിംഗർ ആണ്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻപുട്സ് കൊടുക്കുന്നു. പക്ഷെ ഒരു ക്യാൻവാസിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മള് അതിന്റെ ഒരു സോള്, സീരിയസ്ലി അതിന്റെ ഒരു സോള് കളയാണ്ട് എങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റും, ആ ഒരു സെയിം ആ ഒരു അതിന്റെ ഒരു ക്രിയേറ്റർ കൊടുത്ത ആ ഒരു സെയിം ഇതിൽ മാക്സിമം നമ്മൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. വാക്കു കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിന്നുള്ളില് വന്ന് നീയം കടല് പ്രിയനേ നീയം കടല്. റേഡിയോ ഇൻസ്റ്റ, അതായത് ഇൻസ്റ്റാ റേഡിയോ, അതിലൊരു ആർജി ആയിട്ട് മാറി. ആൻഡ് റീസെന്റ്ലി യു വൺ ദ ക്ലബ് എഫ് എം ലെ റേഡിയോ ഹണ്ടില് യു വൺ ദ ടൈറ്റിൽ ആസ് വെൽ. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദാറ്റ്. അതായത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ലക്ഷ്മി അച്ചയായിട്ട് പരിചയപ്പെട്ടു. ആർ ജെ സുബ്ബു ആണ് എന്നെ പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ അവിടെ നമ്മള് എഫ് എം സ്റ്റേഷനിൽ പോയി അവിടുത്തെ കൺസോള് കണ്ടു, ലൈക് എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫ്, ലൈക് അതിനു മുമ്പ് വരെ നമുക്ക് എല്ലാവരുടെ വെറുതെ പോയി സംസാരിച്ചാൽ മതി എന്നാണ്. ഇപ്പൊ ആർ ജെ ആണെങ്കിലും ബി ജെ ആണെങ്കിലും അത് പുറത്തുനിന്ന് നിന്ന് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു തോട്ടാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എത്ര മാത്രം ഹാർഡ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മാത്രം കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുള്ളത് നമ്മൾ അതിൽ നേരിട്ട് കണ്ടപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു റിയലി ഇൻസ്പയർഡ് ആയി. അവരെല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു എഫ് എം, ഐ മീൻ ഒരു ആർ ജെ ഹണ്ട്, അതൊരു കോളേജ് ഷോ, കോളേജ് ആർ ജെ ഹണ്ട് ആയിരുന്നു, ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി. അപ്പോൾ ഞാൻ ഡോൺ ബോസ്കോ കോളേജിൽ പോയി. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അവിടെ പോയി, എന്നിട്ട് ഞങ്ങൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് റേഡിയോ ഇൻസ്റ്റാ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഒരുപാട്, ടു ബി റിയലി ഫ്രാങ്ക്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു മ്യൂസിക് ഫാമിലിയിൽ നിന്നല്ല, എനിക്ക് ഗോഡ് ഫാദർ അങ്ങനെ പറയാൻ ലൈക്ക് ആരും ഇല്ല. സോ എന്താ പറയാ, ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ ആവാന്ന് പറയുന്നത് ഒരുപാട് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ഇൻസൾട്ടും കാര്യങ്ങളും, ആ ഒരു ബുദ്ധിമുട്ടുകൾ വരാണ്ടിരിക്കാം. അതിപ്പോ മ്യൂസിക് ആവണമെന്നില്ല, എന്ത് ആർട്ടാണെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാവരും ക്രിയേറ്റീവായിട്ട് ഹാപ്പി ആക്കുന്ന എന്ത് ആർട്ടാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ കൊണ്ട് ആവുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് റേഡിയോ ഇൻസ്റ്റാ. എന്തുകൊണ്ട് ഒരു ഓൺലൈൻ റേഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം എനിക്കൊരു ആർ ജെ ആവാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഒരു എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സ് ആണ് ചെയ്തത്. സോ ഇറ്റ് വാസ് നോട്ട് എ ഡിഗ്രി, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ, ഒരു സാൻഡ്വിച്ച് കോഴ്സ് പോലെ ഒരുപാട് കോഴ്സുകൾ വിത്ത് എയർ ഹോസ്റ്റസ് ട്രെയിനിങ്ങും ഇൻഫ്ലൈറ്റ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ടൈമിലാണ് ഞാൻ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നതും. അപ്പോഴാണ് ഞാൻ വലിയൊരു സത്യം അറിഞ്ഞത്, ഡിഗ്രി ഒരു ഗ്രാജുവേഷൻ ഇതിന് വേണം എന്നൊരു ഓഫീസിൽ നിന്ന് ഞാൻ അറിഞ്ഞു ഒരു ഒരു സ്റ്റേഷനിൽ പോയപ്പോ. അപ്പൊ ഞാൻ അത് ഞാൻ അപ്പൊ തന്നെ ജോയിൻ ചെയ്തു. ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ് ചെയ്യണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപാട് എന്നെ പോലെ വ്യക്തികൾ ഉണ്ടാവാം, ആർ ജെ ആവാൻ ആഗ്രഹം ഉണ്ടായിട്ട് അല്ലെങ്കിൽ പല റീസൺസ് കൊണ്ട് പുറത്ത് നിൽക്കണവരുണ്ടാവും. അപ്പൊ എന്നെ കൊണ്ടാവുന്ന, അപ്പോ ഈ ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആർ ജെ ആഗ്രഹം ആർ ജെ ചെയ്യാൻ ആർ ജെയും താല്പര്യമുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഷെയറിങ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മള് സ്വന്തമായിട്ട് കഴിവുള്ളവർ, അല്ലെങ്കിൽ ഇതെല്ലാം ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് പേര്. അപ്പോൾ മേ ബി നമുക്ക് തിങ്ക് ചെയ്യാം, അതായത് ഇപ്പോൾ എന്നെ എല്ലാവരും ഒരു തോട്ടാണ്, എല്ലാവരും ഉള്ളൊരു തോട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ലൈക്ക് നമ്മളെ കൊണ്ട് എന്താവും, ഒരാൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നുമല്ലാത്ത ഈ ഒരു വ്യക്തി, ഞാനിപ്പോ എൻ്റെ ഒരു ഇൻസ്റ്റാ പേജിൽ ഒരു ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ, ഞാൻ ഒരു പെർഫോമൻസ് ഇടാണെങ്കിൽ മിനിമം ഒരു ഡെയിലി 600 വ്യൂസ് ഒക്കെ സിമ്പിൾ ആയിട്ട് കയറും. സോ ഒരു 600 വ്യൂസ് അല്ലെങ്കിൽ 600 ഓഡിയൻസിന്റെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനും അപ്പുറം നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് റേഡിയോ ഇൻസ്റ്റാ വന്നത്. അതുലിന് എനിക്കൊരു വളരെ ഫാസിനേറ്റിംഗ് ഉള്ള ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഞാൻ അതുലിനെ, ഐ ഡിഡ്ന്റ് നോ അതുൽ ആരാ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സോ വളരെ കുറച്ച് റീസെന്റ് ആയിട്ട് ലോക്ക്ഡൌൺ ടൈമിലാണ് അഭയയുടെ ഒരു പോസ്റ്റ് ഞാൻ, യുനോ അഭയയുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ കണ്ടു. ഇങ്ങനെ ഹീസ് ഗോയിങ് ഓൺ ലൈവ് വിത്ത് അഭയ. സോ ഐ തിങ്ക് ഓക്കെ, ലെറ്റ് മീ ചെക്ക് ഔട്ട് ഹു ദിസ് പേഴ്സൺ ഈസ്.
I mean, the moment I saw you interacting with Abhaya, bhayangare down to earth, and it's like, you know, you are so connected with those people, and even Gopi was sitting on the other end and chatting with you. So all those things, yeah, Gopi Sundar was also there. And then you started going on live ella dosam, and even ratri dosam ariyada njan karepo ratri 12 manikku somebody is going on live and aa samayathu varuna audience ine entertain cheya avarde request ine partal play cheyidukka, and you also had a midnight full night light off edittu keyboard play cheya. See, there are a lot of things that you do which are quite positive and which people love it. So your inspiring nature varuna inde main reason, is it like ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടെ പോയതുകൊണ്ടാണോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദോസ് പീപ്പിൾസ് പൾസ്, ഓർ റാദർ യു വോണ്ട് ടു എന്റർടൈൻ അത്രയും പേര്? എന്താണ്, വാട്ട് ഇസ് ഇൻ യുവർ മൈൻഡ് നെക്സ്റ്റ് ലെവൽ ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഇൻസ്പിറേഷൻ റാദർ? യാ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ എല്ലാവരും ഒരു ലവ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിന്റെ ഇതിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. റാദർ ദാൻ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെറിയൊരു ലൈഫ് സ്പാൻ ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളു, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളു, പ്രത്യേകിച്ച് ഇപ്പോ ഒരു കോവിഡ് എന്നുള്ള ഒരു പാൻഡമിക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു കാര്യം വന്നപ്പോ തന്നെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ദിവസങ്ങൾ നമ്മൾ ആസ് എ മ്യൂസീഷ്യൻ, ആസ് എൻ ഒരു ആർട്ടിസ്റ്റ്, ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ ഇത്ര നാളൊന്നും ഇരിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. സോ എക്സാക്ട്ലി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പറ്റുന്നിടത്തോളം. ഇപ്പോ പലരും ചോദിക്കാറുണ്ട്, അതായത് ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ടാണോ അതിലിപ്പോ ലൈവ് ഒക്കെ ചെയ്യണത്? ഇപ്പൊ ഒരുപാട് മ്യൂസീഷ്യൻസ് കുറെ ലൈവ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് ഇല്ലെങ്കിലും നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മളതിന് ടൈം കണ്ടെത്താണ്, ടൈം കണ്ടെത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അഭയ ചേച്ചി, ആള് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഒരുപാട് സോങ് കോഴിക്കോട് സോങ്, അതുപോലെ കണ്ണിമലറി, അങ്ങനെ ഒരുപാട് സോങ്സ് പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ആൾക്കൊന്നും നമ്മുടെ ഒരു ലൈവ് ഷോയിൽ വരേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ആള് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ ഒരു തോട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ അതിനെന്താ ചെയ്യാലോ. സത്യം ഞാൻ പറഞ്ഞ, ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വട്ടയതാണോ ഇത് എല്ലാവർക്കും വട്ടയതാണോ? ആള് പെട്ടെന്ന് ഓക്കെ അത് വിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഫൈൻ താങ്ക് യു എന്നിട്ടാണ് സത്യം പറഞ്ഞ അതിനുള്ള കാര്യങ്ങള്. ഞാൻ ഒട്ടും ഹോപ്പ് ഉണ്ടായിരുന്നില്ല, ഹോപ്പ്ലെസ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ അതങ്ങനെയാണ്, ഒരു ഒറ്റ വൺ മാൻ ആർമിയാണ്. കാരണം ഇത് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ കാര്യമല്ല, പൈസക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊന്നും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ, മോണിറ്ററി കാര്യങ്ങളാണ് എല്ലാവരും ബേസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വൺ മാൻ ആർമി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താ പറയാ, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് ചേച്ചി ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ഒരു തോട്ട് ഷെയർ ചെയ്യായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. സോ ഇഫ് അഭയ ചേച്ചി ഈസ് സീയിങ് ദിസ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിക്ക് മാത്രമല്ല, എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക്. ഇപ്പൊ ചേച്ചി നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുമ്പോൾ ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഒബ്വിയസ്ലി നമ്മളെ ഫോളോ ചെയ്യും. അത് ഇൻഡയറക്ട്ലി നമ്മള് അടുത്ത് കൊണ്ടുവരുന്ന ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റിന് അത് ഒരു ഉപകാരമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത്. Understood. Super. That's a good initiative. Let's see one performance from your end. Athil oru performance namukku kaanam. Sure. Yeah. Munjathi penne unni mai tanjathil oppana padivayu thinurum endre premam nee palitta panjasara chaya nee uppilitta maanga nee thengin mele thenga nee neerathil mele matti nee protein mele taruniye. Super. You have your own band alle, Atul Utsav nu annadaru band. Yeah, just tell me how you formed that band. Is it like a one man army or do you have a team with you? Actually, see, naan thodakkathile solo performer aayirunnu, adhil rendu moonu keyboard okke atom beginningly initially adu or otta keyboardum pinne namukku sound mic undu anganeyanu cheyidirunne. Pinne manasilaakki നമ്മള് അതായത് രണ്ട് രീതിയിലും ചെയ്യാം, അതായത് സോളോ ആയിട്ട് ചെയ്താലും പ്രോഗ്രാംസ് വിൽ ബി ഗെറ്റിംഗ് ഓർ നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും. ബാൻഡ് ആയിട്ട് ചെയ്താലും ചെയ്യും. ബാൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ചാൽ, പല ആർട്ടിസ്റ്റുകളുടെ ഐഡിയാസ് നമുക്ക് കിട്ടും, പക്ഷെ നമ്മുടെ തോട്ടായിട്ട് മുന്നോട്ട് പോവാൻ, അതുപോലെ എന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അതിന് മോറൽ സൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊരു എത്തിക്സ് ആയിക്കോട്ടെ, എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ക്രൂ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈവൻ യു ഹാവ് നോ ഇറ്റ്. അപ്പോൾ നമുക്കത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ ഒരു വൈബിലുള്ളവരായിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ആൻഡ് ഒരു 1 to 2 ഇയർ ആയിട്ട് ഞാൻ ഒരു ബാൻഡ് ഫോം ചെയ്തു, അതിൽ ഫ്രാൻസിസ് ആൻഡ് ഉത്സവ് 98.
ഉത്സവം 98 എന്ന് പറയുമ്പോ നമ്മൾ എവിടെ വന്നാലും അവിടെ ഒരു ഉത്സവം ക്രിയേറ്റ് ചെയ്യാനാണ്. അതെ, ഒരു ജഗബോഗ, എക്സാക്ട്ലി ഒരു ജഗബോഗ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ ഹാപ്പിനെസ്, അതായത് അതാണ് ഉത്സവം എന്നുള്ള ഒരു പേര്. സൂപ്പർ സൂപ്പർ. അതുല്ല, ഐ ആം ക്വൈറ്റ് ഹാപ്പി ദാറ്റ് യു ഹാവ് ഓൾവേസ് ബീൻ വെരി പോസിറ്റീവ്. ആ ഒരു യുനോ ഒരു അഹങ്കാരം അതൊന്നുമില്ല, യു ആർ ജസ്റ്റ് സെയിം ടു എവറിബഡി, ആരോട് സംസാരിച്ചാലും. ഐ ലൈക്ക് ദ പോസിറ്റീവ് വൈബ് ഓഫ് യുവേഴ്സ്. ആൻഡ് യെസ്, വാട്ട് ഇസ് യുവർ അൾട്ടിമേറ്റ് ഡ്രീം വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക്? ഇപ്പൊ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്, ലിറിക്സ് ഉണ്ട്, കമ്പോസിംഗ് ഉണ്ട്. സോ എനി റീസെന്റ് വർക്ക്സ് ദാറ്റ്സ് കമ്മിങ് അപ്പ് ഓർ എനി അതർ ഐഡിയാസ് ഇൻ യുവർ മൈൻഡ്? ഫിലിം ചെയ്യാനായിട്ടാണോ? ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഡ്രീംസ് അതുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും, അതായത് ഒറ്റ ഡ്രീം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഡ്രീംസ് വേണം. ഡ്രീംസ്, ഹോപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ലൈഫ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോ ആസ് എ മ്യൂസീഷ്യൻ മ്യൂസിക്കലായിട്ട് ഡ്രീംസ് ഉണ്ട്, ആസ് എ ഹ്യൂമൻ ബീങ് അതിന്റെ രീതിയിലുള്ള ഡ്രീംസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പോ ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പൊ എന്റെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് വെച്ചിട്ട് എനിക്കിപ്പോ ഒരു 100% ഒരു 50% അല്ലെങ്കിൽ 40% ഹെൽപ്പ് എനിക്ക് ഇനി വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ഞാൻ ഒരു നെക്സ്റ്റ് ലെവൽ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു TV ചാനൽ ഷോ ആയിരിക്കാം, എന്റെ ഒരു വലിയൊരു ഡ്രീമാണ്. സെലിബ്രിറ്റി എന്നല്ല, ലൈക്ക് കുറച്ച്, അതെ, പെർഫോം, എല്ലാരും അറിയുന്ന ഒരു പെർഫോമർ ആവാം. അപ്പോ ഞാൻ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോ ഇപ്പൊ ഒരു 40% ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോ എനിക്ക് മേ ബി 80%, 100% ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് മൈ ഡ്രീം, അത് തന്നെയാണ് എന്റെ ഡ്രീം. പുതിയൊരു വർക്ക് ചോദിക്കുകയാണെങ്കിൽ, എക്സ്റ്റേഡേ ഒരു കോള് വന്നത് GP ചേട്ടൻ, ഗോവിന്ദ് പത്മസൂര്യ, GP ചേട്ടനായിട്ടാണ് ന്യൂ വർക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി ലക്ഷ്മി ചേച്ചി ആയിട്ട് വർക്ക്സ് വരും. എനിക്ക് ഈ ഇടയായിട്ട് കുറെ ആങ്കർമാർ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. അതായത് ഒരു സീക്വൻഷ്യലായിട്ട് അത് ചെയ്യുന്നുണ്ട്, അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ലൈഫിൽ മീറ്റ് ചെയ്തേക്കുന്ന കുറച്ച് വ്യക്തികൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മീറ്റ് ചെയ്ത സീക്വൻസിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് മീറ്റ് ചെയ്തത് അശ്വതി ചേച്ചിനെയാണ്. അതൊരു ചാനലിൽ ഓൾനോ ഫേമസ് ആങ്കർ അശ്വതി ചേച്ചി. അപ്പൊ അശ്വതി ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോ അന്ന് ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ പോയത്. എന്റെ കോളേജിൽ നിന്ന് ആസ് എൻ ഓഡിയൻ എന്നുള്ള രീതിയിലാണ് പോയത്. അന്ന് ഞാൻ സ്റ്റേജിൽ കയറി ഒരു മാപ്പിളപ്പാട്ട് പാടി, ഓൾനോ ഒരു നല്ല ഫേമസ് ഒരു സോങ് പാടി. അപ്പൊ എല്ലാരും എന്നെ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ട് റിയൽ തിങ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഒരു ടൈം, ഒരു ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ, ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം തോന്നുന്നു, ലുലു മോളിൽ വെച്ചിട്ട് ഒരു ഷോയിൽ എനിക്കന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആൻഡ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് എടുത്ത് തിരിച്ചു പോവാണ്, വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അടുത്തത് അവിടെ എന്തൊരു ഫിലിം പ്രൊമോഷൻ എന്തോ കാര്യം ഉണ്ടായിരുന്നു. അപ്പോ ചേച്ചീനെ കണ്ടു, ചേച്ചീനെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഹായ് എന്ന് പറഞ്ഞു. ഹായ് പറഞ്ഞിട്ട് വിത്തിൻ സെക്കൻഡ്സ് ഷി ഗേവ് മീ റിപ്ലൈ. പക്ഷെ ആ ഒരു സെക്കൻഡ്സിൽ എന്റെ മനസ്സിൽ തോട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തിനെപ്പോ വിളിച്ചേ, കാണുന്ന വ്യക്തിയാണ്. മേജർ ഹാപ്പി ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ഫൺ ഫാക്ടർ എന്ന് വെച്ചാൽ, എന്റെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഉള്ളത്. എങ്ങാനും ചേച്ചിയെല്ലാം മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ ദിവസം അല്ല, ആ ഒരു മന്ത് എന്റെ പോകും. പക്ഷെ ഞാൻ തന്നെ മൈൻഡ് ചെയ്തു, ഹായ് എന്ന് സംസാരിക്കുന്ന ചേച്ചി ഞാൻ അന്നൊരു സോങ് പാടിയിരുന്നു. ആള് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ സോങ് ഓർത്ത് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. അതൊരു റെസ്പെക്ട് ഓൾ അബൌട്ട് ആക്സെപ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് കണ്ടുമുട്ടിയത് രഞ്ജിനി ഹരിദാസ്, രഞ്ജിനി ചേച്ചിനായിരുന്നു. അതൊരു ഷോയിൽ, അത് ഞാൻ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യാൻ നിൽക്കുക, ഒരു 1 hour 2 hour ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടൈമിൽ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട്, ഒരു സ്റ്റുഡൻ്റ്, എന്നെക്കാട്ടും യങ്ങർ ആണ് ഏജ് വൈസ്, ബട്ട് മ്യൂസിക്കലി ഈസ് എ ജീനിയസ്, ഡബിൾ ഡിഗ്രി ഒക്കെ എടുത്തൊരു വ്യക്തി, ഒരു പയ്യനായിരുന്നു. ആള് വന്നിട്ട് എന്റെ സെയിം പീസ് ഞാൻ പ്ലേ ചെയ്യാൻ വെച്ച മ്യൂസിക്കൽ പീസ് ആളവിടെ പെർഫോം ചെയ്തു. റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര അരോചകമാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അതൊരു കോമിക് ആയിക്കോട്ടെ, ഒരു മ്യൂസിക് ആയിക്കോട്ടെ, എന്തായിട്ടായിക്കോട്ടെ, ഞാൻ കംപ്ലീറ്റ്ലി പെട്ടു. അതിന്റെ ഒപ്പം എനിക്കൊരു ഫീവർ ഉണ്ടായിരുന്നു. അപ്പോ പെട്ടെന്ന് എന്റെ കോള് വന്നു, സ്റ്റേജ് കോള് വന്നപ്പോ ഞാൻ പോയി. അപ്പൊ എഞ്ചിനീയേഴ്സിനെ കണ്ടു. അപ്പൊ ആള് ചോദിച്ചു, എന്താണ് ഞാൻ പറയേണ്ടത് ഇതിനെ പറ്റി? ഞാൻ പറഞ്ഞു, ചേച്ചി അപ്പൊ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പൊ ആൾ എന്റെ, ഞാൻ ഫുള്ള് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് അറിയില്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ആള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, അതായത് നീ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ, നല്ലൊരു മ്യൂസീഷ്യൻ ആണെങ്കിൽ, ഒരു പാഷനേറ്റ് മ്യൂസീഷ്യൻ ആണെങ്കിൽ, വൺസ് നീ സ്റ്റേജിൽ കയറുമ്പോൾ ഫസ്റ്റ് നിന്റെ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു കീറ്റാർ വെച്ചിട്ട് സോളോ കീറ്റാർ പെർഫോമൻസ് ആയിരുന്നു, നിന്റെ ബാക്കിംഗ് ആ ഒരു ട്രാക്കിന്റെ ഫസ്റ്റ് ബീറ്റ് കേൾക്കുമ്പോൾ, നീ നിന്റെ കണ്ണ് തുറക്കുമ്പോൾ, നിന്റെ ഓഡിയൻസിനെ നീ കാണുമ്പോൾ, നിന്റെ മനസ്സിൽ ഒരു ലൈക്ക് ഒരു എക്സ്പീരിയൻസ് നിനക്ക് കിട്ടും, ആ ഒരു എഫക്ട് നിനക്ക് കിട്ടും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ട്രസ്റ്റ്, എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് കയറാൻ വേണ്ടിക്ക് ഒരു ഹഗ് തന്നിട്ട് കേറ്റി വിട്ടു. നല്ലൊരു എന്താ പറയാ, ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടാണ്. ഇപ്പൊ ഞാൻ
പിന്നെ ഇത് മറ്റേ ഇന്നസെന്റ് പറഞ്ഞു ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടെന്നുള്ള ഇതിൽ എന്തെങ്കിലും ഞാൻ കുറച്ച് ട്രസ്റ്റ് കൊടുത്തു, ഞാൻ വിശ്വസിച്ച് കയറി. ഞാൻ ഫസ്റ്റ് ബീറ്റ് കേട്ടപ്പോ എന്നെ ഒന്ന് ജസ്റ്റ് വൈബ്രേറ്റ് ആയി. വൺസ് എന്റെ ഐസ് ഓപ്പൺ ചെയ്തപ്പോ അത് വേറെ എനിക്ക് ആ ഓഡിയൻസിന് കാണുമ്പോൾ ഒരു കോളേജ് ഷോ അല്ല, ഒരു കോർപ്പറേറ്റ് ഇവന്റ് ആയിരുന്നു. എല്ലാരും സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് റാപ്പിന്റെ ചുറ്റും ഇങ്ങനെ കാലമ കാലൊക്കെ കേട്ടി വെച്ചിരുന്ന ആൾക്കാർ. അപ്പൊ അവരൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഞാൻ ഇനിയിപ്പോ സെയിം ഈ ഒരു പീസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ റിയാക്ഷൻ എന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി എന്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിലേക്ക് നോക്കുമ്പോ ഫുൾ പോസിറ്റീവ് വൈബ് ആയിരുന്നു. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തേക്കുന്നത് ആ ഒരു സ്റ്റേജ് ആയിരുന്നു. Yeah, so anyways, quite happy to hear that, you know, there are a lot of people who have been inspiring you, and you are also inspiring a lot of people. So Atul, you've got a long way to go. I'm sure that very shortly we'll see you in the limelight, and we are wishing you all the very best. We'd love to see one more performance of yours and we'll wind up. Sure. Thank you so much, Atul. Oribaadu Santoshamundu for giving us those lovely piece of music and those lovely piece of informations and inspiration that you've been giving. So, Atul's jeevithathil vanna ellarkkum a big thanks for bringing such a big talent on screen. So, thank you so much and all the very best, Atul. Thank you so much. Stay blessed. Well, to all our guests who've joined us today, thank you so much for spending your time with us and, you know, letting us know what exactly you all have been doing. Well, we'll be coming back with yet another set of guests till we meet again. It's Cynthia signing off. Bye-bye.